എത്ര ഗുണം എനിക്കും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. വലിയ ഗുണം, വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഗുണമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് രണ്ട് കൂട്ടരോട് ഒരുമിച്ച് നിൽക്കുന്നത്. പിന്നെ ആ വലിയ ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് 100% മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് 90 കിട്ടിയിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. ഗുണം കിട്ടിയിട്ടില്ലെന്ന് പറയാനൊക്കെയല്ല. നമസ്കാരം. കേരള കോൺഗ്രസിൽ പി ജെ ജോസഫ് സ്വരം ഉയർത്തുന്നു. കൂടിച്ചേർന്നിട്ടും കൂടുതലൊന്നും കിട്ടാത്ത കച്ചവടം ഇനി വേണ്ട. കെ എം മാണിയും മകനും സുരക്ഷിതർ. ലയിച്ചെത്തിയ പി ജെയും കൂട്ടരും പെരുവഴിയിൽ. അതിനി വേണ്ട. അതുകൊണ്ട് ലോക്സഭയിൽ പിടിമുറുക്കി കെ എം മാണിയെ മുറുക്കാനൊരുക്കുകയാണ് പി ജെ ജോസഫും കൂട്ടരും. സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങും മുമ്പേ കേരള കോൺഗ്രസിൽ അപസ്വരങ്ങൾ ഉയരുകയാണ്. സീറ്റ് രണ്ടാവില്ലെന്ന് ഉറപ്പുള്ളപ്പോഴും ലോക്സഭയിൽ പി ജെ ജോസഫ് പിടിമുറുക്കുന്നത് ചെറുതായല്ല മാണിയെ സമ്മർദ്ദത്തിലാക്കുന്നത്. കൂടിച്ചേർന്നതിൻ്റെ ഗുണം കിട്ടിയില്ലെന്ന് മാണിയും ജോസഫും പറയുന്നത് വഴിപിരിയലിൻ്റെ സൂചനയോ? പഴയ ചരിത്രം ആവർത്തിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2-2 കേരള കോൺഗ്രസ് എം നേതാവ് സ്റ്റീഫൻ ജോർജ്, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജോർജ് പുടിപ്പാറ എന്നിവരാണ് ചർച്ചയിൽ ചേരുന്നത്. ആദ്യം ശ്രീ സ്റ്റീഫൻ ജോർജ്, 2 വേണമെന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തോട് കേരള കോൺഗ്രസ് എം ഇന്ന് ആവശ്യപ്പെട്ടു. എന്തടിസ്ഥാനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്? പി ജെ ജോസഫിന് 1 കൂടി കേരള കോൺഗ്രസിലേക്ക് ലയിച്ചു വന്ന വിഭാഗത്തിന് വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച പശ്ചാത്തലത്തിലാണോ സീറ്റിൻ്റെ എണ്ണം 2 ഉയർത്തി ആവശ്യപ്പെടുന്നത്? അല്ല സുരേഷ് കുമാറെ, ആ പശ്ചാത്തലത്തിലല്ല. കേരള കോൺഗ്രസിന് 2 പാർലമെൻറ് സീറ്റ് ചോദിക്കാൻ അവകാശമുണ്ട്. കേരള കോൺഗ്രസിന് മുൻകാലങ്ങളിൽ പഴയകാല ചരിത്രമെടുത്താൽ 1971 കേരള കോൺഗ്രസ് 4 പാർലമെൻറ്റ് മത്സരിച്ച് ജയിക്കുകയുണ്ടായി. ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചതാണ്. 84 3 മത്സരിച്ചു. അന്ന് കേരള കോൺഗ്രസ് നേതാക്കന്മാർ ഡൽഹിയിൽ പോയി ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധിയെ കണ്ട് സംസാരിച്ചപ്പോൾ മുകുന്ദപുരം എന്ന സീറ്റ് കൂടി അഡീഷണലായി കിട്ടി. കേരള കോൺഗ്രസ് 3 മത്സരിച്ചു. അപ്പോൾ കേരള കോൺഗ്രസ് 3 ചോദിക്കാൻ അവകാശപ്പെട്ട പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അത്രയേറെ ശക്തിയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. പിന്നെ നമ്മൾ ജനാധിപത്യ മര്യാദ അനുസരിച്ച് അങ്ങനെ ചോദിക്കുന്നില്ല. ഒരു മുന്നണി സംവിധാനത്തിൽ കുറച്ച് മര്യാദകളൊക്കെ അങ്ങും ഇങ്ങും സൂക്ഷിക്കണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് 2 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനകത്ത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ആർക്കും ബുദ്ധിമുട്ടില്ല. കേരള കോൺഗ്രസ് അർഹതപ്പെട്ടതാണ് 2. അത് ബഹുമാനപ്പെട്ട വിജയ് ജോസഫ് സാറും മാണി സാറും ജോസ് കെ മാണിയും എല്ലാം തന്നെ പരസ്യമായി ചർച്ചകളിലെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 കേരള കോൺഗ്രസ് അവകാശപ്പെട്ടതാണ്. ആ 2 നമുക്ക് കിട്ടിയേ പറ്റൂ. അതിൻ്റെ പേരിൽ ഏതെങ്കിലും നേതാക്കന്മാർ ആവശ്യപ്പെട്ട കാര്യത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. കേരള കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ 1 കോട്ടയമാണെന്ന് നിലനിർത്തിക്കൊണ്ടാണോ 2 സീറ്റ് ചോദിക്കുന്നത്, അതോ വിജയസാധ്യതയുള്ള 2 അല്ല അത് ജോസഫ് സാറ് തന്നെ പറഞ്ഞല്ലോ. കോട്ടയം മാത്രമല്ല, കൂടാതെ 2 കൂടാതെ 1 കൂടെ വേണമെന്നാണ് പി ജെ ജോസഫ് സാർ തന്നെ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ പത്രക്കാട് പറഞ്ഞപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് കേരള കോൺഗ്രസ് തന്നെ, കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് കോട്ടയം സീറ്റ്. അതോടൊപ്പം തന്നെ മറ്റൊരു ജയസാധ്യതയുള്ള സീറ്റ് കൂടി ലഭിക്കണമെന്നാണ് പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു വ്യാഖ്യാനം അത് അടിസ്ഥാനരഹിതമാണ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് കാലഘട്ടത്തിനനുസൃതമായി ലയിച്ചു. അത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമുക്ക് എനിക്ക് പറയാനുള്ളത്, ഈ ഇങ്ങനെയുള്ള അനാവശ്യമായ ചർച്ചയിലൂടെ കേരള കോൺഗ്രസിനെ പോലൊരു പാർട്ടി കേരളത്തിൽ കൃഷിക്കാർക്കും സാധാരണക്കാർക്കും വലിയ ഗുണം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ദോഷകരമായ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുക, അതാണ് വേണ്ടത്. അതല്ലാതെ കേരള കോൺഗ്രസിന് ഇതിൻ്റെ പേരിലൊരു പിളർപ്പ് യാത്ര തുടങ്ങി. ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറാണ് അദ്ദേഹത്തെ ജോസ് കെ മാണിക്ക് പതാക കൈമാറി അനുഗ്രഹിച്ച ആ ജാഥ. എന്തായാലും ഒരു ചർച്ചയിലൂടെ പിളരുന്ന പാർട്ടിയല്ല കേരള കോൺഗ്രസ് എമ്മെന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. അതിനുവേണ്ടിയുള്ള ചർച്ചയുമല്ല. പക്ഷേ പി ജെ ജോസഫ് ഇപ്പോൾ പറയുന്ന പ്രസ്താവനകളും പി ജെ ജോസഫ് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളും അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഒരു ചർച്ചയ്ക്ക് വിധേയമാകാനുള്ള ഗൗരവമുണ്ടെന്നേതായാലും തൽക്കാലം നമ്മൾ സമ്മതിച്ചേ പറ്റി. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഫ്രാൻസിസ് ജോർജ്,
പി ജെ ജോസഫിന് ഒരു ലോക്സഭാ സീറ്റ് കൂടി മത്സരിക്കാൻ വേണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ട്. രണ്ട് സീറ്റ് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുമ്പോഴും രണ്ടാമതൊരു സീറ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടില്ല എന്ന കാര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് തർക്കമില്ല. അപ്പോൾ ഈ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ പി ജെ ജോസഫുമായി പോയി ചോദിച്ചത് പി ജെ ജോസഫിൻ്റെ സമ്മർദ്ദത്തിന് വേണ്ടി നേതൃത്വത്തോട് പറഞ്ഞു എന്ന് വരുത്തുന്നതിൽ ഒതുങ്ങുമോ, അതോ രണ്ട് സീറ്റ് പിടിച്ചു വാങ്ങാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിയുമോ ഇന്ന് യു ഡി എഫിൽ? കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. രണ്ടാമതൊരു സീറ്റ് എന്നുള്ള കാര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിന് ഇപ്പോൾ ജോസഫ് സാറ് ഒരു നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്നു, കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷേ മാണി സാറിൻ്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സംസാരവും ശരീരഭാഷയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രണ്ടാമതൊരു സീറ്റിൽ യാതൊരു താല്പര്യവുമില്ല എന്നുള്ളത്. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ഏർപ്പാടല്ലല്ലോ. 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് നമ്മളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടല്ലോ. അന്ന് എന്താ സംഭവിച്ചത്? അന്നും ഇതുപോലെ രണ്ടാമതൊരു സീറ്റ് എന്നുള്ള ചർച്ചയൊക്കെ വന്നതാണ്. പക്ഷേ അന്നത്തെ പാർട്ടിയുടെ വൈസ് ചെയർമാൻ ഞങ്ങൾക്ക് രണ്ട് സീറ്റ് വേണ്ട, ഞങ്ങൾക്കൊരു സീറ്റ് മതി എന്ന്, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്ക് സീറ്റ് വേണ്ട എന്നൊരു വാദഗതിയുമായി ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ വരുന്നത്. അങ്ങനൊരു വാദഗതി ഉയർത്തിയ അല്ലെങ്കിൽ അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണച്ച മാണിസാറാണ് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമതൊരു സീറ്റ് വേണം, അത് ചാലക്കുടിയാകാം, ഇടുക്കിയാകാം, എവിടെയെങ്കിലും ആകാം, ഞങ്ങൾക്ക് പൊട്ട സീറ്റ് വേണ്ട എന്നൊക്കെയുള്ള കമൻ്റ് പറയുന്നത്. ആ സംസാരത്തിൽ തന്നെ വളരെ വ്യക്തമാണല്ലോ രണ്ടാമതൊരു സീറ്റ് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഒരു ജോസഫ് സാറിന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ കോട്ടയം നിലനിർത്തിക്കൊണ്ട് രണ്ടാമതൊരു സീറ്റ് കിട്ടിയാൽ എന്താണ് കുഴപ്പം? ഈ ഒരു സീറ്റിലേക്ക് ചുരുങ്ങുക എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ? എന്തായിരുന്നു കുഴപ്പം 2014? എന്തായിരുന്നു കുഴപ്പം കോട്ടയം നിലനിർത്തിക്കൊണ്ട് രണ്ടാമതൊരു സീറ്റ് കിട്ടാൻ? എന്തായിരുന്നു തടസ്സം? അന്ന് ഐക്യജനാധിപത്യ മുന്നണിയിൽ 9 MLA പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം അന്ന് മൂന്ന് പേരുടെ ഭൂരിപക്ഷ ബലത്തിലാണ് അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF നിലനിന്നിരുന്നത്. അന്ന് രാഷ്ട്രീയമായി കേരള കോൺഗ്രസ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അന്ന് അതിനുള്ള എല്ലാ പശ്ചാത്തലവും ഉണ്ടായിരുന്നു, എല്ലാ അനുകൂല കാലാവസ്ഥയും ഉണ്ടായിരുന്നു രണ്ടാമതൊരു സീറ്റിന്. രണ്ടാമതൊരു സീറ്റ് അല്ലെങ്കിൽ മൂന്നാമതൊരു സീറ്റ് എന്ന് പറയുന്നത് വ്യക്തികളെ മാറ്റി നിർത്തുക, പാർട്ടിക്കല്ലേ സീറ്റ്, വ്യക്തികൾ മാറി മാറി വരും. പക്ഷേ അതുപോലും തങ്ങൾക്ക് വേണ്ട എന്ന് പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ ഒരു ഭാരവാഹിയെ കൊണ്ട് പറയിച്ച് അതില്ലാതാക്കിയ മാണിസാറിൽ നിന്നോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ലീഡർഷിപ്പിൽ നിന്നോ ഞാനിതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവർക്കങ്ങനൊരു താല്പര്യവുമില്ല, ഇതെല്ലാം ഒരു പ്രഹസനമാണ് എന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ ജോസഫ് സാർ വളരെ ഗൗരവമായിട്ടാണ് ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന പശ്ചാത്തലവും ചരിത്രവും എല്ലാം വളരെ കൃത്യമാണ്, കറക്റ്റാണ്. കേരള കോൺഗ്രസിൻ്റെ പഴയ കാലത്ത് 3 സീറ്റുകളുണ്ടായിരുന്നു, അതിനുശേഷം 2 സീറ്റുകളുണ്ടായിരുന്നു. ഈ പറയുന്ന അർഹതയുടെ കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ അതത് കാലത്ത് രാഷ്ട്രീയമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കാലത്ത് ഈ അർഹതയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാതെ നമ്മളന്ന് നമ്മുടെ അവസരം പാഴാക്കി കളഞ്ഞതിന് ശേഷം ഇപ്പോൾ പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു വിശ്വാസ്യത കുറവ് വരും. പക്ഷേ ജോസഫ് സാർ ഇക്കാര്യത്തിൽ വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. തിരിച്ചു വരാം. ജോർജ് പൊടിപ്പാറ, നമുക്ക് കാത്തിരുന്ന് പി ജെ ജോസഫ് വാതുറക്കുന്നില്ല, പി ജെ ജോസഫ് ശക്തമായൊരു നിലപാടെടുക്കുന്നില്ല. പി ജെ ജോസഫ് കെ എം മാണിയുടെ മാത്രമല്ല ജോസ് കെ മാണിയുടെയും അടിമയായി ആ പാർട്ടിയിൽ അവസാനിച്ചു പോകുന്നു എന്നൊരു ഘട്ടത്തിൽ പുറത്തു നിന്നും അകത്തു നിന്നും വിലപിച്ച പല കേരള കോൺഗ്രസ് നേതാക്കളൊക്കെ ഉണ്ട്. ശ്രീ ഫ്രാൻസിസ് ജോർജ് ഒന്നും അത് തുറന്ന് സമ്മതിച്ചില്ലെങ്കിലും ഈ വാദങ്ങളൊക്കെ അദ്ദേഹം ഇന്ന് LDFന്റെ ഭാഗമാകുന്നതിന് മുമ്പ് അന്ന് പലപ്പോഴും എടുത്തിട്ടുള്ളതാണ്, പി ജെ ജോസഫ് നിലപാട് കർശനമായി എടുക്കണമെന്നൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനടുത്ത് പി ജെ ജോസഫ് സ്വരം കടുപ്പിക്കുകയാണ്. കാരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ശ്രീ കെ എം മാണി കഴിഞ്ഞാൽ പാർട്ടിയിലെ അടുത്ത നേതാവ് ആര് എന്ന ചോദ്യത്തിന് ഓരോ മാർഗത്തിലായി ജോസ് കെ മാണി ഉത്തരം കണ്ടെത്തുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കേരള യാത്ര അടക്കമുള്ളതിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് മത്സരിക്കാൻ പോലും തയ്യാറാകും രണ്ടാമതൊരു സീറ്റ് കിട്ടിയാൽ എന്നുവരെ അദ്ദേഹം പലരോടും മനസ്സ് തുറന്നു എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയിൽ ഉറച്ചു നിന്ന് കർശനമായൊരു നിലപാടെടുക്കുന്നതായി വ്യാഖ്യാനിക്കാമോ? അങ്ങനെ ഒരു ഉറച്ച നിലപാടിലേക്ക് വീണ്ടും പി ജെ ജോസഫ് വരികയാണോ കേരള കോൺഗ്രസിൽ? സുരേഷ്, ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ
ലോക്സഭാ സീറ്റിൻ്റെ കാര്യത്തിൽ ശ്രീ പി ജെ ജോസഫ് എടുത്തിട്ടുള്ള നിലപാടുകൾ വിലയിരുത്തുമ്പോൾ പി ജെ ജോസഫ് എന്തിനൊക്കെയോ ഉറച്ചുകൊണ്ടാണ്, എന്തിനും തയ്യാറായിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ചിലതൊക്കെ തീരുമാനിച്ച് ഉറച്ചാണ് മുമ്പോട്ട് നീങ്ങുന്നത് എന്ന് വേണം ചിന്തിക്കാൻ. ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും പുതിയ ഏറ്റവും അവസാനത്തെ പ്രകോപനം എന്ന് ഞാൻ വിചാരിക്കുന്നത്, കെ എം മാണി ആണ് ഇതുവരെ കേരള കോൺഗ്രസിൻ്റെ യാത്രകളൊക്കെ നയിച്ചിരുന്നത്. ഇത്തവണ ആ യാത്ര നയിക്കാനായിട്ട് മകൻ ജോസ് കെ മാണിയെ നിയോഗിച്ചു. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നൊരു കാര്യം, ശ്രീ കെ എം മാണിക്ക് ശേഷം പാർട്ടിയെ നയിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയുടെ അമരത്തേക്ക് നായകസ്ഥാനത്തേക്ക് വരുന്നത് ജോസ് കെ മാണിയാണ് എന്ന വ്യക്തമായ സന്ദേശമാണ് ഉയരുന്നത്. സ്വാഭാവികമായിട്ടും പി ജെ ജോസഫിന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്ക് ചെറിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചില വ്യസനങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ നഷ്ടബോധങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ വളരെ കൃത്യമായൊരു നിലപാടെടുത്തുകൊണ്ട് കെ എം മാണിയെയും അതുപോലെ തന്നെ ശ്രീ ജോസ് കെ മാണിയെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നിലപാടെടുക്കുകയാണ് പി ജെ ജോസഫ്. നമുക്കറിയാം ശ്രീ ഫ്രാൻസിസ് ജോർജൊക്കെ പറഞ്ഞതുപോലെ 2014 തെരഞ്ഞെടുപ്പിൽ ആ ഒരു ലോക്സഭാ സീറ്റ് കൂടി നേടിയെടുക്കാൻ കഴിയാതെ പോയതിൻ്റെ നിരാശയും അതോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് ആത്യന്തികമായിട്ട് ജോസഫ് ഗ്രൂപ്പിൽ അടിയുറച്ചു നിന്നിരുന്ന, ജോസഫിനെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജിനെ പോലുള്ളവരെ UDF വിട്ട് അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് വിട്ട് കേരള കോൺഗ്രസ് വിട്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ച ചേതോവികാരം. അപ്പോൾ ആ വിഷമങ്ങളൊക്കെ സഹിച്ചിട്ടും ഞാനിനി എങ്ങോട്ടുമില്ല, ഞാൻ കേരള കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നു എന്ന് പി ജെ ജോസഫ് പറഞ്ഞിട്ടും എത്രയൊക്കെ ആത്മാർത്ഥതയും കൂറും അതുപോലെ തന്നെ ആ വിശ്വസ്തതയും പുലർത്തിയിട്ടും ഒരവസരം വരുമ്പോൾ പി ജെ ജോസഫിന് അർഹിക്കുന്ന അംഗീകാരം കൊടുക്കാൻ ശ്രീ മാണിയും അതുപോലെ തന്നെ ജോസ് കെ മാണിയും തയ്യാറാകുന്നില്ല. അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് മാത്രം പാർട്ടിയെ കൊണ്ടുപോകുന്നു, പാർട്ടിയെ കെട്ടുന്നു എന്ന തോന്നലിൽ നിന്ന്, ആ ഇച്ഛാഭംഗത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഉണ്ടാകുന്ന ഒരമർഷവും പ്രതിഷേധവും പൊട്ടിത്തെറിയുമാണ് ഇപ്പോൾ പി ജെ ജോസഫിന് ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ശ്രീ പി ജെ മറന്നു പോകുന്ന അല്ലെങ്കിൽ പാർട്ടി 2 സീറ്റ് ആവശ്യപ്പെടുമ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന ഒരു രാജ്യസഭാ സീറ്റ് ഈ ലയനത്തിന് പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസിൻ്റെ തിരിച്ചു വരവിന് അല്ലെങ്കിൽ ആ ഒരുത്തിന് കിട്ടി, ജോസ് കെ മാണി തന്നെ ആ സ്ഥാനവും ഏറ്റെടുത്തു എങ്കിലും രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് അവകാശപ്പെട്ട കോൺഗ്രസിൻ്റേതെന്ന് KPCC പ്രസിഡൻ്റായിരുന്ന VM സുധീരനടക്കം നിരവധി പേര്, ഒട്ടേറെ യുവജന നേതാക്കൾ അവകാശപ്പെട്ടിരുന്ന ആ രാജ്യസഭാ സീറ്റ് വിലപേശലിലൂടെ കോൺഗ്രസ് കേരള കോൺഗ്രസ് പിടിച്ചെടുത്തു, അതും ജോസ് കെ മാണി കൈയടക്കി എന്നുള്ളത് കൂടി നമ്മൾ ആനുഷംഗികമായിട്ട് ഈ വേളയിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രാജ്യസഭാ സീറ്റ് പിടിച്ചെടുത്തു, ഇനിയിപ്പം മറ്റൊരു ലോക്സഭാ സീറ്റ് കൂടി വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ പാർട്ടിയിലെ അണികളോട് ഞങ്ങളുടെ പാർട്ടിയിലെ നേതാക്കളോട് എന്ത് സമാധാനം പറയും എന്നൊരു ചോദ്യം ശ്രീ ഉമ്മൻചാണ്ടിക്കും അതുപോലെ തന്നെ മറ്റ് രമേശ് ചെന്നിത്തലയ്ക്കും കോൺഗ്രസ് നേതാക്കളും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ഒരു പ്രശ്നം കൂടി ഇപ്പോഴുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരിച്ചു വരാൻ ഇടവേളയ്ക്ക് ശേഷം ശ്രീ സ്റ്റീഫൻ ജോർജ് മുകുന്ദപുരവും മൂവാറ്റുപുഴയും കോട്ടയവുമൊക്കെ മത്സരിച്ച് 4 മണ്ഡലങ്ങൾ വരെ മത്സരിച്ച് ചരിത്രം കേരള കോൺഗ്രസിൻ്റെ താങ്കൾ ആവർത്തിച്ചു പറഞ്ഞു. കോട്ടയം സിറ്റിംഗ് സീറ്റാണ്, അതിൽ തർക്കമില്ലെന്നും താങ്കൾ ആവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 6.5 മാസമായി, ജൂൺ മാസം 3-ാം വാരം മുതൽ കോട്ടയത്തിനൊരു MP ഇല്ലാതായി പോയത് എന്തുകൊണ്ടാണ്? അല്ല, കോട്ടയത്ത് സുരേഷ് കുമാർ ആ പറയുന്നതിൽ അടിസ്ഥാനമില്ല. കോട്ടയത്ത് ഇപ്പോഴും MP ഉണ്ട്. കോട്ടയത്ത് ജോസ് കെ മാണി രാജ്യസഭാ മെമ്പറായതോടുകൂടി കഴിഞ്ഞ 1 വർഷം കൊണ്ട് 5 കോടി രൂപയാണ് വികസനത്തിന് വേണ്ടി മുടക്കാൻ കഴിയുന്നതെങ്കിൽ ആ കോട്ടയത്തിന് വേണ്ടി 30 കോടി രൂപ മുടക്കാൻ ജോസ് കെ മാണിക്ക് കഴിയും. അത് ആ നിയോജകമണ്ഡലത്തിൻ്റെ നേട്ടമായിരിക്കും. ഇപ്പോൾ അദ്ദേഹം എല്ലാ മേഖലയിലും, കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും എല്ലാ പ്രശ്നം ഉണ്ടാകുമ്പോഴും അദ്ദേഹം MP പോലെ ലോക്സഭാ മെമ്പറെ പോലെ തന്നെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ് കോട്ടയത്തില്ല, ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഇല്ല. നന്നായി അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്പർ 1, ഞാൻ ജോസ് കെ മാണി കോട്ടയത്തുണ്ടോ എന്നല്ല ചോദിച്ചത്, കോൺഗ്രസ് കോട്ടയം ലോക്സഭാ സീറ്റിന് ഇന്നൊരു നാഥനുണ്ടോ കഴിഞ്ഞ 6.5 മാസക്കാലമായി? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളത്തിൽ ഇന്നോളം ഒരു MP ചെയ്യാത്ത വിധത്തിലുള്ള 4,800 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയ MP ജോസ് കെ മാണി. സ്റ്റീഫൻ ജോർജ്, ഞാൻ ജോസ് കെ മാണിയുടെ മേന്മയെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ ന്യൂനതകളെക്കുറിച്ചോ അല്ല ചോദിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് ഒരു രാജ്യസഭാ സീറ്റ് കൂടി നേടിയപ്പോൾ ജോസ് കെ മാണി ലോക്സഭാംഗമായി ഇരിക്കുകയും മറ്റൊരു നേതാവിന് രാജ്യസഭ കിട്ടുകയും ചെയ്യുമായിരുന്നുവെങ്കിൽ
രണ്ട് എം പിമാരുടെ ഗുണം കിട്ടുമായിരുന്നല്ലോ കോട്ടയത്തിനും ആ ബെൽറ്റിനും മുഴുവനായിട്ടും. അല്ല അത് അത് സുരേഷ് കുമാറെ അതിന് അതാണ് ഞാൻ പറഞ്ഞത്. കാസർഗോഡുള്ള ഒരാളെ അല്ലെ കണ്ണൂരുള്ള ഒരാളെ രാജ്യസഭാ മെമ്പറാക്കിയാൽ ജോസ് കെ മാണി കോട്ടയത്തെ എം പി ആകുന്നുള്ള ഗുണം കോട്ടയത്തെ ജനങ്ങൾക്ക് കിട്ടുമായിരുന്നു. അത് കേരള കോൺഗ്രസിന്റെ പാർട്ടി അത് ഒരു പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയല്ലേ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മണിക്കൂറുകൾ ചർച്ച ചെയ്ത് ഞാൻ പി ജെ ജോസഫിന് തർക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാണ് പി ജെ ജോസഫ് അടക്കം എന്ന് ആവർത്തിക്കുന്നത്? ഞാൻ പറഞ്ഞ അല്ല അതിന് അല്ല ഞാൻ പറഞ്ഞ കാര്യം ജോസ് കെ മാണി രാജ്യസഭയിൽ പോയതുകൊണ്ട് കോട്ടയത്തെ ജനങ്ങൾക്കോ കോട്ടയം നിയോജകമണ്ഡലത്തിനോ ഒരു നഷ്ടവുമില്ല. ഞാൻ ചോദിച്ചത് ജോസ് കെ മാണി രാജ്യസഭയിൽ പോയതുകൊണ്ട് ഗുണമുണ്ടായോ ദോഷമുണ്ടായോ എന്നുള്ളതല്ല. കോട്ടയം നിങ്ങളുടെ ഒരു വൈകാരിക തട്ടകമായി പറയുമ്പോൾ, കോട്ടയം വിട്ടൊരു കളിയില്ല എന്ന് പറയുമ്പോൾ, കോട്ടയം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 6.5 മാസക്കാലമായി ജൂൺ മാസം 3-ാം വാരം മുതൽ ഒരു എം പി ഇല്ല. എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ തീരുമാനം കാരണം? സുരേഷ് കുമാറെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ രാഷ്ട്രീയ തീരുമാനം കൊണ്ട് കോട്ടയത്തെ ജനങ്ങൾക്കോ ആ നിയോജക മണ്ഡലത്തിനോ യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല, ലാഭം തന്നെയാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു എം പി ആയ ലോക്സഭാ മെമ്പറായിരിക്കുന്ന പോലെ തന്നെ ആ നിയോജക മണ്ഡലത്തിലെ ഓരോ വാർഡിലും പോയി ജനങ്ങളുടെ പ്രശ്നങ്ങളും വികസന കാര്യങ്ങളും ശ്രദ്ധിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. ഞാൻ ഉൾപ്പെടെ പോയി ആ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം നടത്തിയത് അദ്ദേഹം രാജ്യസഭയിൽ കഴിഞ്ഞ് അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിന് ഒരു രാജ്യസഭാ സീറ്റ് കൂടി രാഷ്ട്രീയമായി നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു. ആ രാജ്യസഭാ സീറ്റ് നിങ്ങൾക്ക് നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫലത്തിൽ ഒരു ലോക്സഭാ എം പിയും ഒരു രാജ്യസഭാ എം പിയും ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന 6.5 മാസക്കാലമായി ഉണ്ടാവേണ്ടതാണ് സാധാരണ നിലയ്ക്ക്. പക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം കാരണം ആ രണ്ട് എം പിമാർ എന്നത് സുരേഷ് കുമാറിലേക്ക് ചുരുങ്ങി. അതല്ലേ സത്യം? അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ജോസ് കെ മാണി ലോക്സഭാ മെമ്പറായി തുടരുന്നതിനേക്കാൾ പ്രയോജനമായ നിയോജക മണ്ഡലത്തെ ജനങ്ങൾക്കും ആ കോൺസ്റ്റിറ്റ്യൻസിയുടെ വികസന കാര്യങ്ങളും ഉണ്ടായി എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. അത് സംബന്ധിച്ച് വളരെ ക്ലിയറാണ്. അവിടുത്തെ ആളെ സംബന്ധിച്ച് തർക്കമില്ല, ജനങ്ങൾക്കും തർക്കമില്ല, ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ഇനി ആവർത്തിച്ച് ചോദിക്കേണ്ട. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് താങ്കളെ അലോസരപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, 6 മാസക്കാലം ഒരു എം പി ഇല്ലാതെ, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഇല്ലാതെ ആ മണ്ഡലത്തെ നിങ്ങൾക്ക് അനാഥമാക്കി ഇടാമെങ്കിൽ ആ മണ്ഡലം നിങ്ങൾക്കൊരു വൈകാരിക പ്രശ്നമാണ്. കോട്ടയം വിട്ടൊരു കളിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധാർമ്മിക അവകാശമില്ല. അത് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. സുരേഷ് കുമാറെ എല്ലാ നിയോജകമണ്ഡലത്തെ സ്ഥിതി അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം അനുസരിച്ച് 1 വർഷത്തിൽ താഴെയാണ് കാലാവധി എങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കോട്ടയത്തല്ല ഒരു സ്ഥലത്തും ഇലക്ഷൻ നടത്താറില്ല. അതിന് മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ലോ. നിങ്ങളുടെ ആർഗ്യുമെന്റ് തെരഞ്ഞെടുക്കപ്പെട്ട UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി രാജിവെച്ച് അദ്ദേഹത്തിന് 6 വർഷം സുരക്ഷിതമായി ഇരിക്കാവുന്ന ഒരു രാജ്യസഭാ സീറ്റ് നേടി. അത് കാരണം അവിടെ ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു എം പി ഇല്ലാതായി. എം പി ഇല്ലാതായാൽ ആ നാടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ നിങ്ങളുടെ വൈകാരിക തട്ടകമെന്ന് പറയുന്ന ലോക്സഭാ സീറ്റ് 6 മാസം അനാഥമാക്കിയിട്ടാണ് നിങ്ങൾ രാജ്യസഭാ സീറ്റിന്റെ സുരക്ഷിത സ്ഥാനത്തേക്ക് തേടിപ്പോയത്. അതൊരു സത്യമല്ലേ? ഞാൻ ആവർത്തിച്ചു പറഞ്ഞല്ലോ അവിടുത്തെ കോട്ടയത്തെ, ഞാൻ കോട്ടയംകാരനാ, കോട്ടയത്തെ ജനങ്ങൾ അനാഥരല്ല, അങ്ങനൊരു ഫീലിംഗ് ആ കോട്ടയത്ത് ഇല്ല. കേരള കോൺഗ്രസ് എമ്മിന് 2 MP ഒരേ സമയം ഉണ്ടാകാവുന്ന ഒരു അവസരത്തിൽ 1 MP ചുരുങ്ങിയതും 6 മാസം ലോക്സഭയിൽ നിന്ന് വൻഭൂരിപക്ഷത്തിന് വിജയിച്ച ഒരു എം പി അവിടെ ഒരു എം പി ഇല്ലാതായിരുന്നതും നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം കൊണ്ടാണോ? ആണോ സുരേഷ് കുമാറിൻ്റെ എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനെ ഇത് ഞാൻ നല്ല ഭംഗിയായി തന്നെ മറുപടി പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാൻ മേല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു പരാതി ഇല്ല, അവിടെ പ്രശ്നമില്ല. 2 MP ഇലക്ഷൻ വരുമ്പോൾ ഈ ഇലക്ഷൻ വരികയാണ്. സ്റ്റീഫൻ ജോർജ്, താങ്കളും കെ എം മാണിയും പി ജെ ജോസഫ് അടക്കമുള്ളവർ പറയുന്നു കോട്ടയം വിട്ടൊരു കളിയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കോട്ടയം എന്നത് അത്ര ഒരു വലിയ വൈകാരിക തട്ടകമാണ് കേരള കോൺഗ്രസ് എമ്മിനെങ്കിൽ അവിടെ നിന്ന് തെരഞ്ഞെടുത്ത് വിജയിച്ച ഒരു എം പി രാജിവെച്ച ആ മണ്ഡലത്തിൽ 6 മാസം ഒരു എം പി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കണമായിരുന്നു. അതിനൊരു മറുപടി കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവിനോട് ചോദിച്ചു എന്ന് മാത്രം. സുരേഷ് കുമാറെ
ഞാൻ നല്ല വ്യക്തമായ മറുപടി പറഞ്ഞല്ലോ. ഈ കേട്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാം മനസ്സിലായി കാണും. സുരേഷ് കുമാറിന് ഒരുപക്ഷെ മനസ്സിലാകുന്നില്ല, ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറയട്ടെ, കോട്ടയം നമ്മുടെ തട്ടകമാണ്. കേരള കോൺഗ്രസിന് കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയും ഒന്നും മാറി നിൽക്കാൻ പറ്റിയല്ല. കേരള കോൺഗ്രസിന് കോട്ടയാണ്, തട്ടകം തന്നെയാണ്. അത് അതുപോലെ തന്നെ ഞങ്ങൾ സംരക്ഷിക്കും, അതുപോലെ നോക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞു, ദേവി, ഇതെനിക്ക് ഈ ഫ്രാൻസിസ് ജോർജും അതുപോലെ നമ്മുടെ മാധ്യമപ്രവർത്തകൻ പൊടിപാറയും പറഞ്ഞതിന് മറുപടി പറയാൻ എനിക്ക് അവസരം തന്നെ, പ്ലീസ്. ആ പറയട്ടെ, ഒന്ന്, കൊടിപാറ പറഞ്ഞ കാര്യം ഞങ്ങൾ കോൺഗ്രസിൻ്റെയും നേണ്ട് പിടിച്ചെടുത്ത് കോൺഗ്രസിൻ്റെ സീറ്റാണ് രാജ്യസഭ അല്ല. കേരള കോൺഗ്രസിൻ്റെ ജോയി എബ്രഹാം റിട്ടയർ ചെയ്ത പോസ്റ്റാണ്. അത് കേരള കോൺഗ്രസിലൂടെ 50% അവകാശപ്പെട്ട സീറ്റാണ്, നമ്പർ വൺ. രണ്ട്, ഇവിടെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു 2014 കേരള കോൺഗ്രസിന് ഇടുക്കി സീറ്റിലൂടെ കിട്ടുമായിരുന്നു, നമ്മൾ ചോദിച്ചില്ല. ആരെക്കൊണ്ടൊക്കെയോ മറുപടി പറയിപ്പിച്ചു വേണ്ടെന്ന് വളരെ തെറ്റായ കാര്യമാണ്. ഫ്രാൻസിസ് ജോർജിന് കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെ വിരോധം കൊണ്ട് പറയുന്നതാണ്. മാണി സാർ അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഞാൻ വളരെ വ്യക്തമായി പറയാം, ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് നഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇവിടെ ചർച്ചയ്ക്കിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ്. ഞാൻ എല്ലാ ബഹുമാനത്തിലും പറയട്ടെ, സുരേഷ് കുമാർ ഓർക്കണം, പണ്ട് ആണവ കരാർ സമയത്ത് ഇടതുപക്ഷ മുന്നണി യു പി എയിൽ നിന്ന് വിട്ടുപോകുന്ന സമയം സുരേഷ് കുമാർ ഓർക്കുന്നുണ്ടോ? ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ ഫ്രാൻസിസ് ജോർജിനെ യു പി എ കൊണ്ടുവരാനും അങ്ങനെ ആ പിന്തുണയുടെ ഗവൺമെൻറ് നിലനിർത്താനും വേണ്ടി ശ്രമം നടത്തി. മന്ത്രിയാക്കാവുന്നും ഇടുക്കി സീറ്റ് വീണ്ടും തരാമെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ നടത്തി, ഒരു പരിധിവരെ മുന്നോട്ട് പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാടില്ലായ്മ കൊണ്ട് നഷ്ടപ്പെട്ടത് ഇടുക്കി സീറ്റ്. അതിന് ഉത്തരവാദി പൂർണ്ണമായും ഫ്രാൻസിസ് ജോർജാണ്. അന്ന് ഫ്രാൻസിസ് ജോർജ് പിന്നീട് വന്ന യു ഡി എഫിലേക്ക് വന്ന പോലെ അന്ന് വന്നിരുന്നുവെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? അന്ന് കേന്ദ്രമന്ത്രിസ്ഥാനം കിട്ടുമായിരുന്നു, ഇടുക്കി സീറ്റ് നിലനിൽക്കുമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് ജോർജ് ആരോപിക്കുന്ന പോലെ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് അവസരവാദപരമായ നിലപാടെടുത്ത് അധികാരം പിടിച്ചെടുക്കാൻ കഴിയാവുന്നത് ഫ്രാൻസിസ് ജോർജിന്റെ കഴിവുകേടായിട്ട് അങ്ങ് അംഗീകരിക്കാം. പക്ഷേ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ അന്ന് മുന്നണി നേതൃത്വത്തോട് ഇന്ന് പറയുന്നത് പോലെ AICC അധ്യക്ഷയോട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട്, UDF കൺവീനറോട് രേഖാമൂലമോ വാക്കാലോ ഞങ്ങൾക്ക് 2 സീറ്റ് വേണം എന്നാവശ്യപ്പെട്ടിരുന്നു എന്ന് തൻ്റെ അടുത്തോടെ ആവശ്യപ്പെടും, ഇപ്പോൾ ഇനിയും ആവശ്യപ്പെടും. ഇവിടെ ആവശ്യപ്പെട്ടിരുന്നോ എന്നാണ് ചോദിച്ചത്. 2014 ആവശ്യപ്പെട്ടിരുന്നു. ആത്മാർത്ഥമായി ചോദിക്കുന്നില്ല. എല്ലാ കാലത്തും കേരള കോൺഗ്രസ് ചർച്ചയ്ക്ക് ആവശ്യപ്പെടാറുണ്ട്. എന്റെ സുരേഷ് കുമാറെ, ഇവിടെ അതായത് 2014 2 സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു കേരള കോൺഗ്രസും, കോൺഗ്രസ് നേതൃത്വം നൽകാതിരുന്നതാണ്. 100% ചർച്ചയ്ക്ക് പോയപ്പോ ചർച്ച അങ്ങനെയാണ് ചർച്ചയ്ക്ക് പോയപ്പോൾ കേരള കോൺഗ്രസ് എക്കാലത്തും കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരള കോൺഗ്രസിന് കുഴപ്പമാണോ? ജോസഫ് ഗ്രൂപ്പ് വന്ന് ലയിച്ചപ്പോൾ 15 സീറ്റ് നമ്മളെ ഒതുക്കി നിർത്തി. നമ്മൾ സീറ്റ് കൂടി ചോദിക്കാൻ ഒരു നിമിഷം, സ്റ്റീഫൻ ജോർജ് അസംബ്ലിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 2014 അന്നത്തെ പാർട്ടിയുടെ വൈസ് ചെയർമാൻ പരസ്യമായി പറഞ്ഞതാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് പറയുന്നത് പോലെ ഞങ്ങൾക്ക് 1 സീറ്റ് മതി എന്നുള്ളത്. പക്ഷേ മുന്നണിയോട് ചോദിച്ചിട്ട് 2 സീറ്റ് നൽകാത്തത് കൊണ്ടാണ് 1 സീറ്റിലേക്ക് ഒതുങ്ങിയത് എന്ന് താങ്കൾ ഉറച്ചു നിൽക്കുകയാണോ അഭിപ്രായത്തിൽ? ഒരു പാർട്ടിയുടെ ഒരു നേതാവ് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായമാണോ ആ പാർട്ടിയുടെ അഭിപ്രായം? ഫ്രാൻസിസ് ജോർജ് ആ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അദ്ദേഹത്തിന് വ്യക്തിപരമായ ഇഷ്ടക്കുറവുകൊണ്ട് പറയുന്നതല്ലേ? ഈ കേരള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അങ്ങനെ മോശമായി അദ്ദേഹം ഇപ്പോൾ ചിത്രീകരിക്കുന്നത്, 2014 2 സീറ്റ് ആവശ്യപ്പെട്ടിരുന്നോ ഇല്ലയോ? പറയുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കാൻ പറ്റും. 2014 എല്ലാ കാലത്തും കേരള കോൺഗ്രസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2014 2 സീറ്റ് ആവശ്യപ്പെട്ടിരുന്നോ? കിട്ടിയിട്ടില്ല. കിട്ടാത്തതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ പറ്റുമോ? അല്ല, അതല്ലേ ഞാൻ പറയുന്നത്. 2014 മാത്രമല്ല എക്കാലത്തും കേരള കോൺഗ്രസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. പാർലമെൻറ്റ് വന്നാലും അസംബ്ലി വന്നാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നാലും നമുക്ക് അർഹതപ്പെട്ട സീറ്റ് നമ്മൾ ചോദിച്ച് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഫ്രാൻസിസ് ജോർജ്, എല്ലാ ഘടകകക്ഷി നേതാക്കളും സീറ്റ് വിഭജന സമയത്ത് അവരുടെ ക്ലെയിം അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. അതെല്ലാ കാലത്തും ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. ആ തിയറി ശരിയാണെങ്കിൽ ഒന്നുകിൽ ഇത്തവണത്തെ ആവശ്യവും ആ കൂട്ടത്തിൽ പെടുത്തിയാൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 2014 അത് ആവശ്യപ്പെട്ടില്ല എന്ന് താങ്കൾ പറയുന്നത് ശരിയല്ല. അങ്ങനെ വർഷങ്ങളായി എല്ലാ തിരഞ്ഞെടുപ്പിലും തുടരുന്ന ആ ആചാരം എല്ലാ ഘടകകക്ഷികളെയും പോലെ കേരള കോൺഗ്രസ് എം നേതാക്കൾ അന്ന് 2014 ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ പേര് വെട്ടുന്നതിന് വേണ്ടി ഒരു അട്ടിമറിയും ചെയ്തിട്ടില്ല, ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ഇത് സ്റ്റീഫൻ ജോർജിന് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായ അറിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. അദ്ദേഹം ഇപ്പോൾ വെറുതെ
അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, എൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇടുക്കി സീറ്റ് നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഞാൻ എന്ത് കുഴപ്പമാണ് ചെയ്തത്? എൻ്റെ പാർട്ടി കേരള കോൺഗ്രസ്, പി ജെ ജോസഫ് ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് എന്ന പാർട്ടി അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് എൽ ഡി എഫിൻ്റെ ഒരു പൊതു തീരുമാനം അനുസരിച്ചുള്ള നിലപാടാണെന്ന് സ്വീകരിച്ചത്. ഇവിടെ സമ്മർദ്ദവും ചർച്ച പലരും ചർച്ച ചെയ്യാൻ വന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അങ്ങനെ ഒരു നിലപാട് ഞാൻ എടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു കുഴപ്പമായിട്ട് അദ്ദേഹം പറയുന്നത്. ഞാനിതൊരു ഞാനിപ്പോൾ വലിയ ക്രെഡിറ്റ് ഒന്നും പറയുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ അദ്ദേഹം നേതാക്കന്മാരായി കാണുന്ന ആളുകളും വളരെ എളിയവനായ ഞാനും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്തുവാകട്ടെ, 2014 ഇത് ചോദിച്ചില്ല എന്ന് അല്ലെങ്കിൽ ചോദിക്കേണ്ട എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് സാക്ഷാൽ പി സി ജോർജ് തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. കെ എം മാണി, ശ്രീ കെ എം മാണി എന്നോട് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്ന് ശ്രീ പി സി ജോർജ് കോട്ടയം ടി വിയിൽ വെച്ച് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം ഞങ്ങളിരുന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ജോർജെ ഇത് എൻ്റെ വ്യക്തിപരമായ കാര്യമല്ലോ, പാർട്ടിക്കല്ലേ സീറ്റ്, ഞാൻ മത്സരിക്കുമോ മത്സരിക്കാതിരിക്കുമോ ഞാൻ എത്ര കാലം ജീവിക്കുമോ എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു സീറ്റ് നമുക്ക് ലഭിക്കാൻ സന്ദർഭം വന്നപ്പോൾ അതില്ലാതാക്കി അങ്ങനൊരു നിലപാട് സ്വീകരിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെന്നെ കൊണ്ട് കെ എം മാണി പറയിച്ചതല്ലേ. ഫ്രാൻസിസ് ജോർജ്, എന്തുകൊണ്ടാണ് രണ്ടാമതൊരു സീറ്റ് ഭയക്കുന്നത് കെ എം മാണി കേരള കോൺഗ്രസ് എമ്മിലെ ചില നേതൃത്വവും? അല്ല, എനിക്കറിഞ്ഞുകൂടാ എന്താണ് കാര്യമെന്ന്, എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ തന്നെ എന്തെല്ലാം ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ കേരള കോൺഗ്രസിൽ വേറെ നേതാക്കന്മാരില്ലായിരുന്നിട്ടാണോ? ജോസ് കെ മാണിക്ക് ഒരു വർഷം കൂടി കാലാവധി ലോക്സഭ എം പി ആയിട്ടുണ്ടായിരുന്നല്ലോ. സ്റ്റീഫൻ ജോർജ് ഉൾപ്പെടെയുള്ള എത്രയോ പേരുണ്ടായിരുന്നു അവിടെ വീണ്ടും രാജ്യസഭയിൽ മത്സരിക്കാൻ. ആർക്കും കൊടുത്തില്ലല്ലോ, അങ്ങനെയൊന്നും കൊടുക്കില്ല. അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനം, വേറെ ഒന്നും കൊണ്ടുവല്ല. അല്ല, ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഞാൻ ചോദിച്ചത് 2014 ഒരു സീറ്റ് കൂടി കിട്ടുന്നു, അങ്ങനെ ഇടുക്കിയിൽ താങ്കൾ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ താങ്കളോടുള്ള അവിശ്വാസമാണോ അതോ താങ്കൾ കുറെ കൂടി മുതിർന്ന നേതാവും സീനിയോറിറ്റിയുള്ള എം പിയുമാണെന്നുള്ള പ്രശ്നമാണോ? താങ്കൾ കെ എം മാണിയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും വരുതിക്ക് നിൽക്കാത്ത കേരള കോൺഗ്രസ് നേതാവാണ് എന്നുള്ള പ്രശ്നമാണോ? പി ജെ ജോസഫിനോട് കൂറുള്ള നേതാവ് എന്നുള്ള പ്രശ്നമാണോ? എന്ത് കാരണത്താലാണ് രണ്ടാമതൊരു സീറ്റ് താങ്കൾക്ക് മത്സരിക്കുന്നതിന് വേണമെന്ന് കെ എം മാണി ആഗ്രഹിച്ചില്ല എന്ന് താങ്കൾ ആവർത്തിച്ചു പറയുന്നത്? സുരേഷ് കുമാർ, ഞാൻ അതേക്കുറിച്ച് എന്ത് പറയാനാണ്? ഞാൻ എൻ്റെ ചരിത്രം നോക്കിയാൽ അറിയാം, ഞാൻ ആരോടും ഒരു ബഹുമാനക്കുറവും കാണിച്ചിട്ടില്ല, ആരുമായി ഒരു വഴക്കിനും പോകാത്ത ആളാണ്. പക്ഷെ കാര്യങ്ങൾ ഞാൻ പറയും, അത് ശ്രീ കെ എം മാണിയോടാണെങ്കിലും മറ്റാരോടാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ, ഒരു പാർട്ടി ഭാരവാഹി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ ഞാൻ മടിച്ചു നിന്നിട്ടില്ല. ഞാൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എന്നോട് ഇഷ്ടക്കേടൊക്കെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഞാനൊരിക്കലും ഒരു ബഹുമാനക്കുറവ് കാണിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കുതന്ത്രങ്ങൾ മെനയുകയോ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വഴക്കടിക്കാൻ ഞാൻ പോയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ നിഷേധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഉത്തരം പറയേണ്ടത് അവർ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെയൊക്കെ കാര്യം, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്, നമ്മളുടെയൊക്കെ കാര്യങ്ങൾ ആത്യന്തികമായി ദൈവമാണ് തീരുമാനിക്കുന്നത്. നമുക്ക് ആഗ്രഹിക്കാം, ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ്, അംബിഷൻസ് നല്ലതാണ്. പക്ഷേ അതിനും ഒരു പരിധിയുണ്ടെന്നും അതിനൊരു ഒരു ഒരു മിതത്വം വേണമെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇവിടെ വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഒരു കാരണവശാലും അവിടെ ഒരു രണ്ടാമതൊരു സീറ്റ് കിട്ടാനുള്ള ലഭ്യതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസിന് എന്തുകൊണ്ട് സീറ്റ് കിട്ടില്ലായിരുന്നു? സിറ്റിംഗ് സീറ്റ് എന്നുള്ള വാദമാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീ പി ടി തോമസിനെ മാറ്റി പുതിയ ആളെ കൊണ്ടുവന്നു, ആ സമയത്തും ചോദിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇടതുമുന്നണിയിലായിരുന്ന RSP വരുന്നു, പിറ്റേ ദിവസം തന്നെ അവർക്ക് കൊല്ലം സിറ്റിംഗ് സീറ്റ് കൊടുക്കുന്നു ശ്രീ പ്രേമേന്ദ്രന് മത്സരിക്കാൻ, RSPക്ക് മത്സരിക്കാൻ. ആ സമയത്ത് കേരള കോൺഗ്രസ് സീറ്റ് ചോദിച്ചാൽ ലഭിക്കില്ലായിരുന്നു. അപ്പം ചോദിക്കാതിരുന്നത് വളരെ ബോധപൂർവമാണ്. ഒരു കാരണവശാലും അങ്ങനെ ചോദിച്ചു വാങ്ങിച്ച് ഒരുപക്ഷെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള തീരുമാനമായിരിക്കാം. എൻ്റെ നിലപാട് ഇതാണ്, ഞാൻ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അപകടം. ഞാനൊരു അപകടവും ആർക്കും ഉണ്ടാക്കിയിട്ടില്ലാത്ത ആളാണ്, ഒരു അപകടത്തിനും പോയില്ലാത്ത ആളാണ്. അങ്ങനെയൊക്കെ ആളുകൾ ഭയക്കാനും പേടിക്കാനും ഒക്കെ തുടങ്ങിയാൽ നമുക്ക് എങ്ങനെയാണ് ഒരുമിച്ചൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമീപനം, അതിപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്, ആരോടും കാണിക്കുന്നത് ശരിയല്ല. ഈ സമീപനം വളരെ ദുസ്സഹമായിരിക്കുന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറ് ഇപ്പോൾ വളരെ പരസ്യമായി ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീ ജോർജ് പൊടിപാറ, ഈ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണി ഏറ്റെടുത്തതോടെ ഏതായാലും ജോസ് കെ മാണി കോട്ടയത്ത് ലോക്സഭയിൽ മത്സരിക്കുന്നില്ല. അപ്പോൾ ഇനി കോട്ടയത്ത് മത്സരിക്കുന്ന ഒരാൾ
അല്ലെങ്കിൽ ഇനി രണ്ടാമത് സീറ്റ് കിട്ടി മത്സരിക്കുന്ന മറ്റൊരാളായാലും ജോസ് കെ മാണിക്ക് മുകളിലേക്ക് വേണ്ട മറ്റൊരാൾ പാർട്ടിയിൽ എന്ന തീരുമാനം ഉറപ്പിച്ചതിന് ശേഷമുള്ള ചർച്ച നാടകങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത്? ഒരു പരിധിവരെ അങ്ങനെ ചിന്തിക്കേണ്ടി വരും. കാരണം കേരള കോൺഗ്രസിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളൊക്കെ, ഈ സമീപകാല ചരിത്രങ്ങൾ കുറച്ചൊക്കെ ഞാൻ കോട്ടയം മാതൃഭൂമിയിലുണ്ടായിരുന്ന സമയത്ത് അടുത്തു നിന്ന് കണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് കേരള കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ അടവുകളുടെ ആശാൻ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന എല്ലാത്തിലും തന്ത്രവും അതുപോലെ തന്നെ കുതന്ത്രവും അടവുകളുമെല്ലാം മനസ്സിൽ പലരും മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന മാണി സാറിൻ്റെ കുശാഗ്ര ബുദ്ധി എല്ലാ തീരുമാനങ്ങളുടെയും പിന്നിലുണ്ട്. ശ്രീ ഫ്രാൻസിസ് ജോർജ് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെ അതിൻ്റെ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോട്ടയം സീറ്റിൽ ശ്രീ ജോസ് കെ മാണി കോട്ടയം എം പി സ്ഥാനം വേണ്ടെന്ന് വെച്ച് രാജ്യസഭാ സീറ്റ് പിടിച്ചെടുത്തപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കോട്ടയത്ത് വളരെ മോശമായിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും കാരണവശാൽ യു ഡി എഫിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചു വന്നാൽ പോലും കോട്ടയം സീറ്റിൽ ജോസ് കെ മാണി മത്സരിക്കാൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ വല്ല കണക്ക് തീർത്ത് കളയുമോ എന്നൊരു ഭയം ശ്രീ മാണി സാറിനും അതുപോലെ തന്നെ ജോസ് കെ മാണിക്കും ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ്. ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് പിന്നിൽ കോൺഗ്രസ്സുകാർ അണിനിരന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കോട്ടയത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടെ ജോസ് കെ മാണി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ സമയത്ത് കോൺഗ്രസ്സുകാർ കാണിച്ച ആത്മാർത്ഥതയ്ക്കും അവരുടെ പ്രവർത്തനത്തിൻ്റെ ആ കൂറിനും ഞാൻ സാക്ഷിയാണ്. ഞാൻ ഒപ്പം പല ദിവസവും സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെയുള്ള കോൺഗ്രസിനോട് ജോസ് കെ മാണി കാണിച്ചത് അനീതിയാണ്, കോൺഗ്രസിൻ്റെ ചേരിയിൽ കോൺഗ്രസ്സിന് പലതും നഷ്ടപ്പെടുത്താൻ ഇടയാക്കി എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ട്. ആ സാഹചര്യത്തിൽ നേതാക്കൾ എത്രയൊക്കെ നല്ലത് പറഞ്ഞാലും അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്തിയാലും പലതും മറക്കാനും പൊറുക്കാനും തയ്യാറായാലും കോൺഗ്രസിൻ്റെ അണികളും കേരള കോൺഗ്രസിൻ്റെ അണികളും തമ്മിൽ കോട്ടയം ജില്ലയിൽ അത്ര നല്ല ഐക്യത്തിലും അത്ര സ്നേഹത്തിലും അതുപോലെ തന്നെ പരസ്പര യോജിപ്പിലും അല്ല എന്നുള്ളത് വ്യക്തമാണ്. അത് ജോസ് കെ മാണിക്ക് മറ്റാരേക്കാൾ നന്നായിട്ടറിയാം, കെ മാണി സാറിനും അറിയാം. ഈ സാഹചര്യത്തിൽ വളരെ ബുദ്ധിപൂർവമായൊരു നിലപാടിലൂടെ തന്നെയാണ് ഒരു ഓടുന്ന മുയലിന് ഒരു മുഴം മുമ്പേ എറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിക്ക് വേണ്ടി കോട്ടയം രാജ്യസഭാ സീറ്റ് പിടിച്ചെടുത്തതും അടുത്ത 6 വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം ഭദ്രമാക്കിയതും എന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും കോട്ടയത്ത് കേരള കോൺഗ്രസിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കോട്ടയം സീറ്റ് വേണമെന്ന് പറയുമ്പോഴും കോട്ടയത്ത് ആരെ മത്സരിപ്പിക്കും, ആരായിരിക്കും കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, അതൊരു വലിയ ചോദ്യമാണ്. പാർട്ടി തീരുമാനിക്കും. പാർട്ടിയിലൊരു ജോസ് കെ മാണി മാത്രമല്ല ഉള്ളത്, വേറെയും കഴിവുറ്റ ഒരുപാട് നേതാക്കളുണ്ട്, ശ്രീ സ്റ്റീഫൻ ജോർജ് അടക്കമുള്ള ഒട്ടേറെ നേതാക്കളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒരു എന്താ പറയുക, ജോസ് കെ മാണിയുടെയോ അല്ലെങ്കിൽ കെ എം മാണിയോ ഫ്രാൻസിസ് ജോർജിൻ്റെയോ ഒക്കെ ഉള്ള ആ ഒരു തലപ്പൊക്കത്തിൽ അല്ലെങ്കിൽ ശ്രീ പി ജെ ജോസഫിൻ്റെയൊക്കെ തലപ്പൊക്കമുള്ള രീതിയിൽ കോട്ടയത്ത് പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു വലിയ കാൻഡിഡേറ്റിന് കണ്ടെത്തുക കേരള കോൺഗ്രസ്സിന് അത്ര എളുപ്പമാകില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിരിക്കെ രണ്ടാമതൊരു സീറ്റ് കൂടി, ഒരുപക്ഷെ പി ജെ ജോസഫ് ഇടുക്കിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ കോട്ടയത്ത് ഇനി അങ്ങനെ ഒരു വന്നാൽ ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോകുമോ എന്നൊരു ഭയം കേരള കോൺഗ്രസിനുണ്ട്. ഇതും വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇനി എന്തിനൊരു സീറ്റ് വാങ്ങണം എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് അവർ എത്തുന്നതിൻ്റെ പിന്നിലുള്ള ചിന്ത, കോട്ടയം ഒഴിച്ച് മറ്റൊരു സീറ്റും വേണ്ട, കോട്ടയത്ത് ആണെങ്കിൽ പി ജെ ജോസഫ് കോട്ടയത്ത് മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആർക്കും കൊടുക്കണ്ട, മാണി സാറിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ അവരോട് കൂറും ആത്മാർത്ഥതയും പുലർത്തുന്ന ആർക്കെങ്കിലും കോട്ടയം സീറ്റ് കൊടുത്തുകൊണ്ട് തങ്ങളുടെ ആളെ തന്നെ കോട്ടയത്ത് പ്രതിഷ്ഠിക്കാമെന്നൊരു ലാക്കും ഈ കോട്ടയത്തോടുള്ള ഈ അമിതമായ ആഗ്രഹത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതൊന്നും വെറുതെ അല്ല, ഇതൊന്നും ഒന്നും കാണാതെയല്ല. മാണി സാർ എന്ത് തീരുമാനിക്കുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് തീരുമാനിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ചില കണക്കുകൂട്ടലുകളുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അതൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. കേരള കോൺഗ്രസ് ഒരു പോലുള്ളൊരു പാർട്ടിയെ എല്ലാ ചുഴികളും മലതികളും ഉണ്ടായിട്ടും എല്ലാ ഭൂകമ്പങ്ങളും ഉണ്ടായിട്ടും ഇന്നും കേരളത്തിലെ ഒരു വലിയ പാർട്ടിയായി
അതിശക്തമായൊരു പാർട്ടിയായി യു ഡി എഫിലെ ഏറ്റവും വലിയ ഘടകകക്ഷികളിൽ ഒന്നായി നിലനിർത്തുന്നതിൽ മാണി സാറിൻ്റെ ഈ ബുദ്ധിയും തന്ത്രവും ഒക്കെ ഉണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മളൊക്കെ പറയുന്ന പോലെ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അധികം പണിപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. സുരേഷ്, ഞാൻ തിരിച്ചു വരാം. അപ്പൊ ഈ സ്റ്റീഫൻ ജോർജ് ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൽ ജോസഫ് കെ എം മാണി കഴിഞ്ഞാൽ പിന്നെ പി ജെ ജോസഫ് ആണ് എല്ലാം കൊണ്ടും മുതിർന്ന നേതാവ്, രണ്ടാം സ്ഥാനക്കാരൻ. പക്ഷേ ഈ ജാഥ ജോസ് കെ മാണി നയിക്കുന്നതും പി ജെ ജോസഫിനെ മുറിവേൽപ്പിക്കുന്നു എന്നാണ് ശ്രീ ജോർജ് അടക്കമുള്ളവർ നേരത്തെ വിലയിരുത്തിയത്. പ്രതികരണം എന്താണ്? ഞാൻ സുരേഷ് കുമാർ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഈ ചർച്ച കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. അതായത് കേരള കോൺഗ്രസിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭാഷണം. ഞാൻ പൊടിപാറയേണ്ട സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തിന് മുമ്പ് ഈ വാർത്ത കാര്യങ്ങളിൽ സംസാരിക്കാൻ വേണ്ടി പോയിട്ടുള്ള ആളാണ്. അന്ന് സംസാരിക്കുമ്പോഴും ഇന്ന് സംസാരിക്കുമ്പോഴും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ചർച്ച എന്ന് പറയുന്നത് അതിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട്. കേരള കോൺഗ്രസിനെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, രണ്ട്, ഇപ്പോൾ ജാഥയുടെ കാര്യം പറഞ്ഞു. ജാഥയുടെ കാര്യം പറഞ്ഞ് കഴിഞ്ഞ നവംബർ മാസം 14-15 തീയതികളിൽ ചലക്കുന്ന് കൂടിയ പാർട്ടിയുടെ ക്യാമ്പിൽ 14 ജില്ലാ പ്രസിഡന്റുമാരാണ് പാർട്ടിക്കുള്ളത്. ആ 14 ജില്ലാ പ്രസിഡന്റുമാരും ആ 14 ജില്ലാ പ്രസിഡന്റുമാരും പാർട്ടി നേതാക്കന്മാരും ചർച്ച ചെയ്ത ഏകകണ്ഠമായ സാന്നിധ്യത്തിലാണ് തീരുമാനിച്ചത്. ഞങ്ങൾ നിങ്ങൾ പറയുന്ന പോലെയല്ല, പി ജെ ജോസഫ് സാറ് കേരള കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ നേതാവാണ്. അദ്ദേഹത്തെ ബഹുമാനിച്ച് തന്നെയാണ് എല്ലാ നേതാക്കന്മാരും പ്രവർത്തനം പോകുന്നത്. ഞങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്. അതുപോലെ തന്നെ ഒറ്റക്കെട്ടായി മാണി സാറും ജോസഫ് സാറും തമ്മിൽ അതുപോലെ നല്ല ബന്ധത്തിലും ചർച്ച ചെയ്തും സ്നേഹത്തിലുമാണ് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ പത്രവാർത്തകൾ വരുന്നു എന്നല്ലാതെ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്ര തീരുമാനിച്ചത് എല്ലാ നേതാക്കന്മാരും ഇരുന്ന് 6 മണിക്കൂർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൂടെ തീരുമാനിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരള യാത്ര എന്നുള്ളത്. അതാദ്യം മനസ്സിലാക്കണം. രണ്ട്, പിന്നെ കേരള കോൺഗ്രസിൻ്റെ വൈഭവത്തെക്കുറിച്ചും ഇന്ന് രാവിലെ പത്രക്കാർ മാണി സാറിനോട് ചോദിച്ചു, ആരാണ് സ്ഥാനാർത്ഥി കോട്ടയത്ത്? അദ്ദേഹം പറഞ്ഞ പോലെ ഊതിക്കാച്ചിയ സ്ഥാനാർത്ഥി വരും. അത് പൊടിപാറ പറയുന്ന പോലെ സ്ഥാനാർത്ഥി ഇല്ലായ്മയൊന്നും ആ ദാരിദ്ര്യമൊന്നും ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യക്ക് ഭരണമില്ലെന്ന് പറഞ്ഞ പോലെ പറയരുതേ ദൈവത്തെ ഓർത്ത്. എൻ്റെ പരിണിതപ്രജ്ഞനായ എൻ്റെ സുഹൃത്ത് പൊടിപാറ അങ്ങനെ പറയരുത്. കേരള ജനങ്ങൾ അംഗീകരിക്കുന്ന നല്ല സ്ഥാനാർത്ഥി അല്ല തലപ്പത്ത് നിൽക്കുന്ന ചില നേതാക്കളുടെ പേരുകൾ പറഞ്ഞ് സമാനമായ പേരുകൾ ഇപ്പോൾ അവിടെ ഇല്ല എന്നേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. അദ്ദേഹം നേരത്തെ പറഞ്ഞു ശ്രീ സ്റ്റീഫൻ ജോർജിനെ പോലെ ഏറ്റവും സുരക്ഷിതമായി കിട്ടിയ രാജ്യസഭാ സീറ്റിലേക്ക് പോലും യോഗ്യരായ നേതാക്കൾ മറ്റ് എത്രയോ പേരുണ്ടെന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചാണല്ലോ. അല്ല, അതിപ്പോൾ ഞാൻ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞല്ലോ കുറച്ച് മുമ്പ് രാജ്യസഭയിലേക്ക് എന്തിനാ ജോസ് കെ മാണിയെ വിട്ട വേറെ ആളില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇടുക്കി ഫ്രാൻസിസ് ജോർജിനെ നിർത്തിയത് വേറെ നേതാക്കന്മാരല്ലാഞ്ഞിട്ടാണോ? പാർലമെന്റിൽ അദ്ദേഹം പോയില്ലേ? അങ്ങനെ വ്യത്യാസമുണ്ട്. അല്ല, അങ്ങനെ കമ്പയർ ചെയ്ത് എല്ലാം തെരഞ്ഞെടുപ്പ് അത് എം എൽ എമാരെ കൂട്ടിയതാണല്ലോ ജയിപ്പിക്കുന്നത്. അതിനും തെരഞ്ഞെടുപ്പ് തന്നെയാ, സംശയമില്ല. അത് ജോസ് കെ മാണി, ജോസ് കെ മാണി അല്ല, അല്ല സുരേഷ് കുമാറെ, ജോസ് കെ മാണി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ച ആളല്ലേ? 2 ടൈം കോട്ടയത്ത് പാർലമെന്റ് മെമ്പറായി എങ്ങനെയാ അദ്ദേഹം? അതല്ല, സുരേഷ് കുമാർ പറഞ്ഞതിന് അടിസ്ഥാനം ഇല്ലെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. രാജ്യസഭയിലോട്ട് ആദ്യം കൊണ്ട ജോസ് കെ മാണിയെ വിട്ടതല്ല അദ്ദേഹം. കോട്ടയത്ത് മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ പൊടിപാറ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാരും എല്ലാവരും പരിശ്രമിച്ച് നല്ല ഭൂരിപക്ഷം ജയിപ്പിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ജനങ്ങളെ ഫേസ് ചെയ്യാൻ മടിയില്ലാത്ത ആളാണ്. ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയാം, ശ്രീ ജോസ് കെ മാണി ലോക്സഭയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ഈ പൊടിപാറ പറയുന്നതിലൊന്നുമല്ല 1.5 ലക്ഷം വോട്ടിന് ജയിക്കുമായിരുന്നു. അത്രയേറെ കാര്യങ്ങൾ അദ്ദേഹം കോട്ടയത്ത് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമാണ് താനും. അതുകൊണ്ടൊന്നുമല്ല ഭയപ്പെട്ടൊന്നും കേരള കോൺഗ്രസ് പോയതല്ല. കേരള കോൺഗ്രസിനെ കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടി ചില മേഖലകളിൽ നിന്നുള്ളൊക്കെ ആ തരത്തിലുള്ള സമ്മർദ്ദം വന്നപ്പോൾ കേരള കോൺഗ്രസ് അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നു. അങ്ങനെയാണ് പലപ്പോഴും തീരുമാനമെടുത്തിട്ടുള്ളത്. പല കാലഘട്ടങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പലരെയും മാറ്റി നിർത്തേണ്ടി വരും. അല്ല, ഫ്രാൻസിസ് ജോർജ് പറഞ്ഞ പോലെ നമുക്ക് സിറ്റിംഗ് എം എൽ എ മാരായിട്ടുള്ള ജനപിന്തുണയുള്ള നേതാക്കൾ രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച ചരിത്രമുണ്ട്. കെ സുധാകരൻ, കെ സി വേണുഗോപാൽ, അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ട്.
ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അതൊക്കെ നമ്മൾ കാണേണ്ടി വരും. പക്ഷേ തെരഞ്ഞെടുത്ത ലോക്സഭാ എം പി ആയി വിജയിച്ച ഒരാൾ ഒരു വർഷം കാലാവധി ബാക്കി നിൽക്കെ രാജിവെച്ച് രാജ്യസഭയിലേക്ക് പോയ ചരിത്രം ഏതെങ്കിലും ശ്രീ സ്റ്റീഫൻ ജോർജിനെ ഓർമ്മിപ്പിക്കാനുണ്ടോ? അതെ, സുരേഷ് കുമാറിൻ്റെ കാര്യം ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളും ചാനലിൽ നിന്ന് പറയാൻ പറ്റിയല്ലോ. അതിന് കാര്യം എന്നാന്ന് താമസിക്കാതെ സുരേഷ് കുമാറിൻ്റെ ബോധ്യം വരും. അതിപ്പോൾ ഇന്നോ നാളെയോ പറയാനൊന്നും പറ്റിയല്ല. അതിൻ്റെ കാരണങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെ സംബന്ധിച്ചൊരു പ്രത്യേക കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ തീരുമാനിച്ചത്. അത് യു ഡി എഫ് നേതാക്കളെ ബോധ്യപ്പെടുന്നതും ചെയ്തു. അതുകൊണ്ടാണ് വളരെ സ്മൂത്തായിട്ട് ഇലക്ഷൻ നടത്തിയത്. ഇപ്പോൾ ഇവിടെ ചാനലിൽ ഇരുന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും, കേരള കോൺഗ്രസ് വ്യക്തമാക്കും. അത്രയും മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളൂ. അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ കാര്യം, കേരള കോൺഗ്രസ് ലയിച്ചപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ 1:3, അല്ല പ്ലീസ് ഇതുകൂടെ കേൾക്കണം, 1:3 എന്ന അനുപാതത്തിലാണ് കേരള കോൺഗ്രസ് ധാരണയിലാണല്ലോ എപ്പോഴും. കോൺഗ്രസ്സൊക്കെ അങ്ങനെയാണല്ലോ, ചില ധാരണകളുണ്ടല്ലോ. കേരള കോൺഗ്രസിൽ നേതാക്കന്മാരിരുന്ന് മണിക്കൂറുകൾ ചർച്ച ചെയ്ത് വളരെ അമിക്കബിളായി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ലയിച്ച പാർട്ടിയാണ്. ആ ലയിച്ചതിന് ശേഷം ഈ ഫ്രാൻസിസ് ജോർജിൻ്റെ നേതൃത്വത്തിൽ ഏതാനും നേതാക്കന്മാർ ഈ പാർട്ടി വിട്ടുപോയി. വിട്ടുപോയപ്പോഴും വേണമെങ്കിൽ മാനസാറിന് ആ ഇക്വേഷൻ മാറ്റാമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും ഒരു ചർച്ചയിലും ആ മാനസാർ ഇക്വേഷൻ മാറ്റിയിട്ടില്ല. അവിടെ ഈ കഴിഞ്ഞ പാർട്ടി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അത് കൃത്യമായി പാലിക്കപ്പെട്ടു. അത് എല്ലാവർക്കും അറിയാം, പി ജെ ജോസഫ് സാറിനും അറിയാം. അദ്ദേഹത്തിനെ ഇരുത്തി ബോധ്യപ്പെടുത്തി ചർച്ച ചെയ്താണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു ജില്ലാ പ്രസിഡന്റിനെ പി ജെ ജോസഫ് സാറിന് എൻ്റെ വിഭാഗത്തിന് കൊടുത്തിട്ടുള്ള ഒരു ജില്ലാ പ്രസിഡന്റിനെ മാറ്റണമെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ നേതാക്കൾ മാണിസാറിനെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു ഒരിക്കലുമില്ല, അത് നേരത്തെ ധാരണ അനുസരിച്ച് പി ജെ ജോസഫ് സാറിന് കൊടുത്തിട്ടുള്ള കോട്ടയാണ്, അതിലേക്ക് നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ട, ഒരു മാറ്റവും ഇല്ലെന്ന് ധൈര്യമായി പറഞ്ഞ് പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി ശ്രമിക്കുന്ന നേതാക്കന്മാരാണ് മാണി സാർ ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് വിജയ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഞാൻ തിരിച്ചു വരാം. നേതാക്കളും ഒരുപോലെ രണ്ട് നേരത്തെ താങ്കൾ പറഞ്ഞപ്പോൾ വിജയ ജോസഫ് ചില കാര്യങ്ങളിലൊക്കെ ഉറച്ച തീരുമാനമെടുക്കുകയാണെന്ന്, പലപ്പോഴും പാർട്ടി വേദിക്കപ്പുറത്തേക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ ഗാന്ധിയൻ സ്റ്റഡി സെന്റർ അദ്ദേഹം പൊടിതപ്പിയെടുക്കുന്നത്. ശ്രീ കെ എം മാണി പല നിർണായക തീരുമാനങ്ങൾക്കും ചരൽക്കുന്നിൽ ക്യാമ്പ് വിളിക്കുന്നത് പോലെ തന്നെ, അത് ലോക സമാധാനത്തിന് വേണ്ടി നടത്തുന്ന പരിപാടിയല്ലേ, വളരെ നല്ലതാണെന്ന് കെ എം മാണി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ കൗതുകത്തോടെ ചോദിച്ചു, ലോകത്ത് സമാധാനം കിട്ടും പക്ഷേ പാർട്ടിക്ക് സമാധാനക്കേട് ഉണ്ടാകുമോ എന്ന്. പി ജെ ജോസഫിനെ സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞ് ശ്രീ കെ എം മാണി അതിനെ മറുപടി അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പി ജെ ജോസഫിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? ജോസ് കെ മാണി ഈ യാത്ര കഴിഞ്ഞ് വന്നാൽ ഒരുപക്ഷെ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനോ ഭാവിയിൽ ചെയർമാനോ ആയി മാറാം. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഈ പാർട്ടിയിൽ കഴിയേണ്ടി വരും എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അവമതിപ്പായി തോന്നുന്നുണ്ടോ? താൻ വേണമെങ്കിലും മത്സരിക്കുമെന്ന് പറയുമ്പോൾ കോട്ടയം മറ്റൊരു സമവായത്തിൽ മാറിപ്പോയാലും ഒറ്റ സീറ്റാണെങ്കിലും ഇടുക്കി ഏത് വിധേനയും പിടിക്കണം, മത്സരിക്കണമെന്നുള്ള ഒരു വാശി എന്തുകൊണ്ടാണ്? മുമ്പൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പാർട്ടി വഴിപിരിഞ്ഞത് താങ്കൾക്കും അറിയാവുന്നതാണ്. അല്ല, എനിക്കിപ്പോൾ അതേക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ജോസഫ് സാർ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാടെടുത്തിട്ടുള്ളത്, ഇങ്ങനെ ചില പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. എനിക്കറിഞ്ഞുകൂടാ, സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. പക്ഷേ അവിടെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് കഴിയും, തീർച്ചയായിട്ടും കഴിയും. കാരണം ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണല്ലോ. അവിടെ എന്തൊക്കെ നടക്കും, എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും അറിവുമുള്ളവരാണ് ഞങ്ങൾ. ശ്രീ സ്റ്റീഫൻ ജോർജ് പറഞ്ഞു ഞങ്ങൾ പാർട്ടി വിട്ടുപോയവരാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തോട്, വളരെ സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, ഞങ്ങൾ പാർട്ടി വിടുന്നതിനേക്ക് മുമ്പ് അദ്ദേഹം ഈ കേരള കോൺഗ്രസ് എം എന്ന് വിട്ടായിരുന്നല്ലോ. കേരള കോൺഗ്രസ് എമ്മിൻ്റെ എം എൽ എ ആയി മത്സരിച്ച് വിജയിച്ചിരുന്ന അദ്ദേഹം എന്തിനാണ് കേരള കോൺഗ്രസ് എം വിട്ട് പുറത്തുപോയത്? ഞാൻ നിങ്ങളെ പാർട്ടി വിട്ടതിനെ കുറ്റം പറഞ്ഞതല്ല. നിങ്ങളെ ദുർവ്യാഖ്യാനം നടത്തരുത്. നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തരുത്. ഞാൻ നിങ്ങൾ വിട്ടുപോകാനെ കുറ്റം പറഞ്ഞതല്ല. നിങ്ങൾ അങ്ങനെ തെറ്റില്ല. ഞാൻ എല്ലാ ബഹുമാനങ്ങളും കൂടിയാ, ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടിയാ സംസാരിക്കുന്നത്. നിങ്ങൾ വിട്ടുപോകാൻ പറഞ്ഞില്ല. നിങ്ങൾ പോയിട്ടും ആ ഇക്വേഷൻ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. ഞാനും കുറ്റം പറയുന്നില്ലല്ലോ. ഞാൻ ഇല്ലില്ല സ്റ്റീഫൻ, ഞാനും ഒരു കുറ്റവും പറയുന്നില്ല. ഞാനൊരു വളരെ വിനയപൂർവ്വം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി വിട്ടുപോയവരാണ്. അല്ലല്ല, ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി വിട്ടു, ഞാനതിൻ്റെ കാരണവും പറഞ്ഞു. അങ്ങ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ വളരെ മുൻപേ കേരള കോൺഗ്രസിന് അതിൻ്റെ ഉന്നത തലത്തിൽ പ്രവർത്തിച്ച് അങ്ങ് ആ പാർട്ടി വിട്ട് പുറത്തു പോകാൻ കാരണം എന്തായിരുന്നു? അതൊന്ന് പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞ് അറിയിക്കുന്നത് നന്നായിരിക്കും. എന്തോ അതവിടെ നിൽക്കട്ടെ. ഇവിടെ ജോസഫ് സാർ ഈ തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് സത്യസന്ധമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹത്തിന് എന്തോ സംഘടനാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടായിരിക്കണം. സ്വാഭാവികമായി
ഒരാൾ ക്ഷമിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ഞങ്ങളതിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലയിൽ എത്തിയതിന് ശേഷമാണ് ഞങ്ങളിങ്ങനൊരു തീരുമാനമെടുത്തത്. കാരണം ഇവിടെ സ്റ്റീഫൻ 1:3 അനുവാദത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ചർച്ചയിൽ, ലയന ചർച്ചയിൽ ജോസഫ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ഉടനീളം പങ്കെടുത്ത ആളാണ് ഞാൻ. അതിൻ്റെ എഗ്രിമെൻ്റ് അവസാനം എഴുതിയത് ഞാനാണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ വിശദാംശങ്ങളൊക്കെ. പക്ഷേ ലയന ചർച്ച പൂർത്തിയായി അത് ഒപ്പിടുന്നതിന് മുൻപ് തന്നെ അതിനകത്ത് എന്താ പറയുക നീതിയല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, ലയന ചർച്ച പൂർത്തിയായി എഗ്രിമെൻ്റ് ആയതിനു ശേഷം ആദ്യമായി വിളിച്ചു ചേർത്ത സംസ്ഥാന കമ്മിറ്റി യോഗം, അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ മുഴുവൻ വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ, സുരേഷ് കുമാർ ശ്രദ്ധിക്കണം, ആ യോഗത്തിൽ ശ്രീ ജോയി എബ്രഹാമും ഞാനും കൂടി ആയിരുന്നു രണ്ടിൻ്റെയും ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ. ഞങ്ങൾ പരിപാടി തീരുമാനിച്ചപ്പോൾ ശ്രീ ജോയി എബ്രഹാം അധ്യക്ഷൻ കെ എം മാണി, ഉദ്ഘാടനം കെ എം മാണി എന്ന് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ആദ്യത്തെ യോഗമാണ് പാർട്ടി യോജിച്ചതിന് ശേഷം. ഇതിൽ അധ്യക്ഷൻ പി ജെ ജോസഫ് സാറാകട്ടെ, ഉദ്ഘാടകൻ സ്വാഭാവികമായും മാണി സാറാകണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. അവസാനം തർക്കം മൂത്ത് അദ്ദേഹം മാണി സാറിൻ്റെ അടുത്ത് പോയി. ഞാൻ അന്ന് മാണി സാറിനോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. മാണി സാറിനോട് ചോദിച്ചിട്ട് വന്നപ്പോഴും ഒരു മാറ്റവും ഉണ്ടായില്ല. അധ്യക്ഷനും മാണി സാറ്, ഉദ്ഘാടകനും മാണി സാറ്. അപ്പോൾ അത്ര ചെറിയൊരു കാര്യത്തിൽ പോലും ഒന്ന് ആലോചിക്കുക. ഒരു രണ്ട് പാർട്ടികൾ തമ്മിൽ യോജിച്ച് ആദ്യമായി ചേരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ലയന സമ്മേളനത്തിൽ ഒരു കക്ഷിയുടെ നേതാവായ ശ്രീ പി ജെ ജോസഫിന് അധ്യക്ഷ സ്ഥാനം പോലും കൊടുക്കാതെ വാശി പിടിച്ച ശ്രീ കെ എം മാണി മറ്റു കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യും. എനിക്ക് മാണി സാറിനോട് ഒരു സ്നേഹക്കുറവും ബഹുമാനക്കുറവും ഇല്ല. മാണി സാറിന് സ്റ്റീഫൻ ജോർജൊക്കെ കാണുന്നതിനേക്കാൾ വളരെ മുൻപ് വളരെ അടുത്ത് കാണുകയും ഇടപഴകുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. എല്ലാ സ്നേഹവും ബഹുമാനവും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, മാണി സാർ എടുത്തിട്ടുള്ള നിലപാടുകളാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ ഈ പതനത്തിലെത്തിച്ചത്. അദ്ദേഹത്തെ മാത്രം ഞാൻ കുറ്റം പറയില്ല, പക്ഷേ അതിനകത്ത് മാണി സാറിന് വളരെ നിർണായകമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഇന്നുണ്ടായിട്ടുള്ള ഈ അപജയത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടെ വേണമെങ്കിൽ പറഞ്ഞുകൊള്ളുക, പക്ഷേ അതിൻ്റെ ഏറ്റവും സിംഹഭാഗം എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ കെ എം മാണിക്ക് തന്നെയാണ്. അദ്ദേഹം ഇനിയെങ്കിലും ചിന്തിക്കണം ഈ രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. കേരള കോൺഗ്രസ് എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പി ജെ ജോസഫിന്റെ നിവൃത്തികേടും നിലപാടുകളിലെ സത്യസന്ധതയും ഒക്കെയാണ് ഫ്രാൻസിസ് ജോർജ് ആവർത്തിച്ചു പറയുന്നത്. മനസ്സുകൊണ്ട് ഇപ്പോഴും പി ജെയുടെ നിലപാടുകൾ ശരിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ ശ്രീ ഫ്രാൻസിസ് ജോർജ് എന്ന സംശയം തോന്നി. ഞാൻ തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ സ്റ്റീഫൻ ജോർജ്, നേരത്തെ ഒന്ന് പാർട്ടി വിടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ഫ്രാൻസിസ് ജോർജ് ചോദിച്ചു, അതിന് മറുപടി ഉണ്ടോ? അല്ല, അതിപ്പോൾ ചർച്ച ചെയ്യാം, ആ വിഷയം അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അത് വേണേൽ വിശദമായി ഫ്രാൻസിസ് ജോർജ് ഞാനോട് മറ്റൊരു സമയത്ത് വന്നിരുന്ന് ചർച്ച ചെയ്യാം. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് താങ്കളെ ഒരു സംശയത്തിന്റെ എന്ന് ചോദിച്ചാണ്, മറുപടി ഉണ്ടെങ്കിൽ പറയുകയില്ലെങ്കിൽ വിട്ടേക്ക്. ഇതേ ചാനൽ അല്ല സുരേഷ് കുമാർ, ഇതേ ചാനലിൽ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് നിൽക്കട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് പി ജെ ജോസഫ് സാർ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് എറണാകുളത്ത് വെച്ച് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ട് കാണുമല്ലോ. അദ്ദേഹം പറഞ്ഞ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞല്ലോ, എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് യാതൊരു പരാതിയും ഇല്ല എന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. അപ്പോൾ ഇപ്പം മറ്റു പല്ലും വെച്ചിരിക്കുന്ന വെള്ളം വാങ്ങേണ്ടി വരും. ഇതിനെ ഇനിയും പുലർത്താൻ ഒക്കെയില്ല. ഒന്ന്, ഫ്രാൻസിസ് ജോർജ് ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയതിന് ഉത്തരവാദി മാനസാറാണോ? എല്ലാ പുലർപ്പിനും കാരണം മാനസാറാണെന്ന് നിങ്ങളിങ്ങനെ അടച്ച് ആക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത്? ഫ്രാൻസിസ് ജോർജ് എനിക്കൊരു അഭ്യർത്ഥന, അദ്ദേഹം വലിയൊരു നേതാവാണ് കേരളം അംഗീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമഫലമായാണ് ഇത്തരമൊരു നല്ല പാർട്ടി കെട്ടിപ്പടുത്തുന്നതും. നല്ല കാര്യം ഒരിക്കലെങ്കിലും നിങ്ങൾ ചാനലിൽ നിന്നൊന്ന് പറ, അത് കേൾക്കുന്നതിന് എല്ലാ ജനങ്ങൾക്കും സന്തോഷമില്ലേ? എല്ലാത്തിനും കുഴപ്പക്കാരൻ മാനസാറാണെന്ന് നിങ്ങൾ പറയരുത്, അങ്ങനെ എപ്പോഴും പറയരുത്. ഫ്രാൻസിസ് ജോർജിനൊക്കെ വലിയ ബഹുമാനമാണ് കേരള കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത്. അതുകൊണ്ട് അങ്ങനെ കട്ടിയായി അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല, തെറ്റായ കാര്യമാണ്. നമുക്ക് വ്യക്തിപരമായ വിദ്വേഷമോ വെറുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അങ്ങനെ അടച്ച് ആക്ഷേപിക്കരുത്. കേരളത്തിന് ഒരുപാട് സംഭാവന ചെയ്ത ആളാണ് മാനസാർ, അത് ജോസഫ് സാറും അതെ. ആ കാര്യത്തിലൊക്കെ അതുപോലെ താങ്കളുടെ എല്ലാ ബഹുമാനത്തിനും പോകട്ടെ. കെ എം ജോർജ് സാർ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ ആളാണ്, അദ്ദേഹവും കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. ഇവരെല്ലാം ആദരിക്കപ്പെടുന്ന നേതാക്കന്മാരാണ്. അവരെയെല്ലാം നമ്മളായിട്ടിരുന്ന് പറഞ്ഞ് മോശമാക്കുന്നത് ശരിയല്ല. അങ്ങനെ സ്റ്റീഫൻ ജോർജ് ഈ നേതാക്കളുടെ സംഭാവനകളെ ഒന്നും ആരും ചെറുതായി കണ്ടില്ല. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളും സ്വന്തം ഗ്രൂപ്പും ഒരു പടി കൂടി കടന്ന് സ്വന്തം കുടുംബവും ചില വ്യക്തികളിലേക്കും കേന്ദ്രീകരിക്കുമ്പോഴാണ് അതിന് അധികാര കേന്ദ്രീകരണമാകുന്നത്, അതിൽ ജനാധിപത്യം ഇല്ലാതാകുന്നത്. പൊതിഞ്ഞു കെട്ടിയാണെങ്കിലും പലരും പറയുന്നത് മുഴുവൻ ആ സാഹചര്യത്തെക്കുറിച്ച് മാത്രമാണിപ്പോൾ. ഞാൻ
എന്ത് കുടുംബം അർഹതപ്പെട്ട ആളുകളല്ലേ. ജോസ് കെ മാണിയെക്കുറിച്ച് സുരേഷ് കുമാർ അറിയാമല്ലോ, അദ്ദേഹം ഇത്രയും നല്ല പാർലമെൻറ്റേറിയൻ, ഇത്രയും നല്ല നേതാവ്, ഇത്രയും നല്ല സംഘാടകൻ. ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് എത്രയോ നല്ല സംഘാടകനാണ്. അദ്ദേഹം കെ എൻ ജോർജ് സാറിൻ്റെ മകനായതുകൊണ്ട് മാറ്റി നിർത്താൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞു രാഹുൽ ഗാന്ധി, പിന്നെ പിന്നെ രാജീവ് ഗാന്ധിയുടെ മോനായിട്ട് മാറ്റി നിർത്താൻ കഴിയുമോ? അവർക്കൊക്കെ കഴിവില്ലേ, അവരുടേതായ പിന്നെ പ്രാപ്തിയില്ലേ, ഈ നാടിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുള്ളവരെ അത് പറഞ്ഞ് ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയാണോ? ശരി, ഒരു കാര്യം കൂടി നമുക്ക് തീർച്ചയായും 100% എൻ്റെ പാർട്ടിയുടെ നേതാവാണ് പി ജെ ജോസഫ് സാറ്. അദ്ദേഹം മാണിസാർ കഴിഞ്ഞാൽ അടുത്തയാൾ പി ജെ ജോസഫ് സാറാണ്. അദ്ദേഹം വർക്കിംഗ് ചെയർമാനാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ പോയി മത്സരം ജയിച്ചു വരുന്നത് 100% സന്തോഷിക്കുന്നത് ഞാൻ മാത്രമല്ല, കേരള കോൺഗ്രസിൻ്റെ എല്ലാ അനുയായികളും. അവിടെ അക്കാര്യത്തിനൊന്നും ഗ്രൂപ്പില്ല, 100% സന്തോഷിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് ജയിച്ചു വന്നപ്പം ജോസഫ് സാറും മാണിസാറുടെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവരാ ഈ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ ഞങ്ങളെല്ലാം. ശരി, ഇത്തവണ അങ്ങനെ ഒരു സീറ്റ് എന്ന കോട്ടയെ തൊടുകയും തർക്കമില്ല. കേരള കോൺഗ്രസ് എംപി നേരത്തെ നിന്ന് നേതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അത് മത്സരിക്കാൻ അവസരം വരികയും ചെയ്താൽ പി ജെ ജോസഫ് ഇപ്പോഴത്തെ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ, അതോ 89 ആവർത്തിക്കുമോ? അല്ല, ഒരു സീറ്റില് ഒരു സീറ്റിൽ ഒതുങ്ങാൻ ആരാ പോകുന്ന ചർച്ച വരുന്നല്ലേ ഉള്ളൂ. ഇപ്പം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടുണ്ടല്ലോ സീറ്റ് കൂടുതൽ, നമുക്ക് ആവശ്യപ്പെടാമല്ലോ, നമുക്കത് ലഭിക്കാൻ അർഹതയുണ്ടല്ലോ, ചർച്ച വരികയല്ലേ. അതുകൊണ്ട് ചർച്ച വരുമ്പോൾ നമ്മൾ അതിന് മുമ്പേ കയറി ഏഷ്യാനെറ്റ് ചാനലിൽ നിന്ന് അതേ ഒരു സീറ്റ് കൊണ്ട് ഒതുങ്ങി ഞങ്ങൾ തൃപ്തിപ്പെടുന്നു ഞാൻ പറയാമോ? ആ ഒരു അച്ചടക്കമുള്ള പാർട്ടി നേതാവെന്ന നിലയ്ക്ക്, പാർട്ടിക്കാരെന്ന നിലയിൽ, പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കത് പറയാൻ റൈറ്റ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാല. ശരി, ലഭിക്കും എന്ന് തന്നെയാണ്. സ്റ്റീഫൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുത്തതെന്നുള്ളത് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന്. രണ്ട് സാഹചര്യങ്ങൾ ഈ കാര്യത്തിൽ പ്രധാനമായും പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന്, ഉമ്മൻചാണ്ടി വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടി മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏത് സീറ്റെന്ന് ഉള്ളത് മാത്രമാണ് തർക്കം. അത് ഇടുക്കിയാണോ, കോട്ടയം മാറിയെടുക്കുമോ, പത്തനംതിട്ടയാണോ എന്നൊക്കെ ഉള്ളത് മാത്രം. അപ്പോൾ രാജ്യസഭ ഒരു ടേൺ നേരത്തെ കേരള കോൺഗ്രസ് എമ്മിന് നൽകുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്ന വ്യക്തിയും ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം, സീറ്റ് മാറ്റത്തിനുള്ള സാധ്യതകൾ, ഇടുക്കി പോലെയൊരു മണ്ഡലം വീണ്ടും തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി പി ജെ ജോസഫ് ആവർത്തിച്ച് വെക്കുന്ന മുന്നോട്ടുള്ള അവകാശവാദം, ഇതൊക്കെ കൂട്ടിപ്പിണഞ്ഞ് എന്തൊക്കെയോ എവിടെയൊക്കെയോ നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ ഒളിഞ്ഞിരിപ്പുണ്ടോ? അങ്ങനെയൊരു ചിന്ത ഉണ്ടായാൽ അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് കോട്ടയം കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു രാഷ്ട്രീയ തിരക്കഥയിൽ ചിലതൊക്കെ കൂട്ടി വായിക്കാൻ എളുപ്പമാണ്. അതിൽ കെ എം മാണി വീണ്ടും UDFലേക്ക് വരണമെന്ന് ഏറ്റവും തീവ്രമായി ആഗ്രഹിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അതിനുള്ള വഴി ഒരുക്കിയത് മറ്റു പലരും അത്രമേൽ ആ തീവ്രത പുലർത്താതിരുന്ന ഘട്ടത്തിൽ പല നേതാക്കളും പല സമയത്തും ഒളിയമ്പുകൾ എഴുതപ്പോഴും അത്തരത്തിലൊന്നും ചെയ്യാതെ കേരള കോൺഗ്രസ് സ്വാഭാവികമായി എത്തിച്ചേരേണ്ട ഒരു സ്ഥലം UDF ആണ് എന്ന് ആദ്യം മുതൽ അവസാനം വരെ വിശ്വസിച്ച് അതിനുവേണ്ടി ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും നീക്കിയ കരുക്കളെല്ലാം നമുക്കറിയാം. അതൊരു തെറ്റൊന്നുമല്ല. ഇപ്പോഴത്തെ ഒരു കേരള രാഷ്ട്രീയ ഭൂമിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ കേരള കോൺഗ്രസ് എം കൂടി ഇല്ലാത്ത ഒരു UDF ദുർബലമാകും. മധ്യതിരുവിതാംകൂറിൽ UDFൻ്റെ സ്ഥിതി ഒട്ടും ആശാവഹമല്ല. മധ്യതിരുവിതാംകൂറിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ UDFൻ്റെ പ്രസക്തി പോലും നഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിൽ അതൊരു കാൽക്കുലേറ്റഡ് മൂവാണ്, കാൽക്കുലേറ്റഡ് ഗെയിമാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ എങ്കിലും കോട്ടയം സീറ്റിലേക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി കേന്ദ്രത്തിലേക്ക് പോകുന്നു, അദ്ദേഹത്തെ മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർബന്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി വെറുതെ ശരീരം നിന്നാൽ പോലും നിക്ഷേപിച്ചാൽ, നമ്മളിത്ര ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ ശരീരം നിക്ഷേപിച്ചാൽ 100,000 വോട്ടിലധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു മണ്ഡലമെന്നാണ് കോൺഗ്രസ്സുകാർ പൊതുവെ കോട്ടയത്തെ വിശ്വസിക്കുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു അത് കേരള കോൺഗ്രസിന് നീക്കിവെച്ചൊരു സീറ്റാണ്, അത് പിടിച്ചെടുക്കുന്ന പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ കേരള കോൺഗ്രസിന് വേണ്ടി വാദിച്ച ഒരു പ്രസ്ഥാന ഒരു നേതാവിന് വേണ്ടി കേരള കോൺഗ്രസ് ഒരുപക്ഷെ വലിയ ഒരു ഉദാരത പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ വലിയൊരു ബെനവളൻറ്റ് മെൻറ്റാലിറ്റി പുലർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയാണ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ ഈ സീറ്റ് ഞങ്ങൾ തരാം എന്ന് പറയാനുള്ളൊരു അങ്ങനെയുള്ളൊരു മഹാമനസ്കത അത്രയൊക്കെ
കൈമാണി സാറിൽ നിന്ന് പ്രതീക്ഷിക്കാമോ എന്ന് എനിക്കറിയില്ല. മറ്റൊരു സാധ്യത കൂടി വളരെ പെട്ടെന്ന് സമയം അവസാനിക്കുന്നുണ്ട്. അസാധ്യതകൾ, നേരത്തെ ഒരു ലോക്സഭാ സീറ്റിനെ ചൊല്ലി ജോസഫ് വഴിപിരിഞ്ഞു, പക്ഷേ മുന്നണിയിൽ തുടർന്നു. അതുകൊണ്ട് ഈ പാർട്ടിയിൽ ഒരു ഭിന്നസ്വരം ഉണ്ടായാലും യു ഡി എഫ് പി ജെ ജോസഫിനെ മുന്നണിയുടെ ഭാഗമായി തന്നെ സംരക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസം കൂടി അദ്ദേഹത്തിന് സ്വരം കടുപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഒരു ഘട്ടത്തിൽ വളരെ സജീവമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തതാണ്. അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫിൽ നിന്ന് അകലുകയും യു ഡി എഫിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കുകയും അല്ലെങ്കിൽ ഞാൻ കരുതപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ എൽ ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും മാണിക്ക് വേണ്ടി ചുവപ്പ് പരവതാനി വിരിച്ച് കാത്തിരുന്നൊരു ഘട്ടത്തിൽ ആ പാർട്ടിക്കകത്തു നിന്ന് പി ജെ ജോസഫ് വിഭാഗത്തെയെങ്കിലും അടർത്തിയെടുത്ത് യു ഡി എഫിൻ്റെ ഭാഗമായി നിലനിർത്തുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങൾ, അത്തരം ചില ആലോചനകൾ കോൺഗ്രസിനകത്തും യു ഡി എഫിലും ഉണ്ടായിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. കലയാണ് രാഷ്ട്രീയം, അതുകൊണ്ട് അടവുകൾ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. വളരെയധികം നന്ദി ജോർജ് പുടിപ്പാറ, സ്റ്റീഫൻ ജോർജ്, ഫ്രാൻസിസ് ജോർജ്.